നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇ കൗൺസിലേറ്റിൽ നിന്ന് സിയാപ്പിലേക്ക് എത്തിയ 32 പെട്ടികളും അതുപോലെ തന്നെ മന്ത്രി കെ ടി ജലീലിന്റെ ഇടപെടലുകളും ആ യാത്രയും ഒക്കെയെല്ലാം ദുരൂഹതയോടുകൂടിയാണ് കസ്റ്റംസ് ഇപ്പോൾ കാണുന്നത്. എല്ലാ തരത്തിലും മന്ത്രി കെ ടി ജലീലിനെ വരിഞ്ഞു മുറിക്കുള്ള നടപടിക്രമങ്ങളാണ് കസ്റ്റംസ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പെട്ടികൾ രണ്ടെണ്ണം ജീവനക്കാരുടെ മുന്നിൽ വെച്ച് പൊട്ടിച്ചു എന്ന് വ്യക്തമാക്കപ്പെടുന്നുണ്ട്. മതഗ്രന്ഥങ്ങളാണ് പെട്ടിയിൽ ഉണ്ടായിരുന്നത് എന്നാണ് ഇതുവരെയുള്ള വെളിപ്പെടുത്തൽ. ബാക്കി 30 എണ്ണം പൊട്ടിക്കാതെ സിയാറ്റിലെ പുസ്തകങ്ങൾ കൊണ്ടുപോകുന്ന അടച്ചുമൂടിയ വണ്ടിയിൽ മലപ്പുറത്തേക്ക് കൊണ്ടുപോയി എന്നുള്ളതാണ് ഏറെ ദുരൂഹതയോടുകൂടി കസ്റ്റംസ് ഇപ്പോൾ വീക്ഷിക്കുന്നത്. മന്ത്രി കെ ടി ജലീലിന്റെ ഓഫീസിൽ നിന്ന് നിർദ്ദേശം ലഭിച്ചതനുസരിച്ചുകൊണ്ടാണ് പ്രവർത്തിച്ചത് എന്നാണ് സിയാറ്റിലെ ഉദ്യോഗസ്ഥർ കസ്റ്റംസിന് മൊഴി നൽകിയിരിക്കുന്നത്. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അനുമതിയില്ലാതെ പെട്ടികൾ സ്വീകരിച്ചതിൽ മന്ത്രിക്കും സ്ഥാപനത്തിന്റെ അധികാരികൾക്കും ഗുരുതരമായ വീഴ്ചയുണ്ടായതായാണ് നയതന്ത്ര മേഖലയിലുള്ളവർ വ്യക്തമാക്കുന്നത്. മലപ്പുറത്തേക്ക് കൊണ്ടുപോയ 30 പെട്ടികളിൽ മതഗ്രന്ഥങ്ങൾക്ക് പുറമെ മറ്റെന്തെങ്കിലും ഉണ്ടായിരുന്നു എന്ന് കസ്റ്റംസ് പരിശോധിക്കുന്നുണ്ട്. 5 ജീവനക്കാരിൽ നിന്ന് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ വിവരങ്ങൾ ശേഖരിക്കുകയുണ്ടായി. വട്ടിയൂർക്കാവ് ഓഫീസിന്റെ ചുമതലക്കാരൻ, ഡെലിവറി സ്റ്റോർ ഇൻചാർജ്, ഡ്രൈവർ സെക്യൂരിറ്റി ഓഫീസർ, പ്രൊഡക്ഷൻ ഇൻചാർജ് എന്നിവരിൽ നിന്നാണ് വിവരങ്ങൾ ശേഖരിച്ചിരിക്കുന്നത്. സിയാറ്റിൽ ശേഖരിച്ച ഒരു പെട്ടി തൂക്ക പരിശോധനയ്ക്കായി കസ്റ്റംസ് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. പെട്ടികൾ ജൂൺ 25 സിയാറ്റിൽ എത്തി എന്നാണ് വ്യക്തമാക്കപ്പെടുന്നത്. മുൻകൂട്ടി തയ്യാറാക്കിയ പദ്ധതി അനുസരിച്ചാണോ ഇത് എന്നാണ് കസ്റ്റംസ് ഇപ്പോൾ സംശയിക്കുന്നത്. സ്ത്രീശക്തി ലോട്ടറിയും 1, 2 പാഠപുസ്തകങ്ങളും 9-ാം ക്ലാസ്സിലെ ചോദ്യപേപ്പറുകളും അച്ചടിക്കുന്നത് സിയാറ്റിലാണ്. ജൂൺ 25 മലപ്പുറത്തേക്ക് കൊണ്ടുപോകാനായി അടച്ചുമൂടിയ വണ്ടിയിൽ പാഠപുസ്തകങ്ങൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്നു. ഈ കോൺസുലേറ്റിൽ തന്നെ എത്തിയ വാഹനത്തിൽ നിന്ന് 32 പെട്ടികൾ ഇറക്കിയ ശേഷം 2 പെട്ടികൾ ഒരു ജീവനക്കാരനെ കൊണ്ട് പൊട്ടിക്കുകയാണ് ഉണ്ടായത്. 30 പെട്ടികൾ പുസ്തകങ്ങളോടൊപ്പം അടച്ചുമൂടിയ വണ്ടിയിൽ കയറ്റി മലപ്പുറത്തേക്ക് കൊണ്ടുപോയി എന്നാണ് കണ്ടെത്തപ്പെട്ടിരിക്കുന്നത്. ഡ്രൈവർ മാത്രമാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത്. ശേഷിക്കുന്ന 2 പെട്ടികൾ ഡെലിവറി സ്റ്റോറിലേക്ക് മാറ്റി, അതിന് 1 പെട്ടിയാണ് കസ്റ്റം പരിശോധനയ്ക്കായി എടുത്തിട്ടുള്ളത്. പെട്ടിയിലുള്ള മതഗ്രന്ഥങ്ങൾ എവിടെയാണ് അച്ചടിച്ചത്, ആരാണ് ഇങ്ങോട്ടേക്ക് അയച്ചത് തുടങ്ങിയ കാര്യങ്ങളും പരിശോധിക്കുന്നുണ്ട്. പെട്ടികൾ സർക്കാർ വാഹനത്തിൽ കൊണ്ടുപോയതും മന്ത്രി കെ ടി ജലീൽ അത് തുറന്ന് സമ്മതിച്ചതും ഗുരുതരമായ ഒരു വീഴ്ചയാണ് എന്നാണ് നയതന്ത്ര മേഖലയിൽ പ്രവർത്തിക്കുന്നവർ വ്യക്തമാക്കുന്നത്. കൗൺസിലേറ്റ് പ്രവർത്തിക്കുന്ന നാട്ടിൽ എന്തെങ്കിലും വസ്തുക്കൾക്ക് ക്ഷാമമുണ്ടായാലാണ് അസാധാരണ സാഹചര്യങ്ങളിൽ ഇറക്കുമതി അനുവദിക്കുന്നത്. അതിന് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അനുമതി കൂടി വേണം എന്നുണ്ട്. മതഗ്രന്ഥങ്ങൾ കേരളത്തിൽ കിട്ടും എന്നിരിക്കെ ഇറക്കുമതി എന്തിനാണ് എന്നാണ് കസ്റ്റംസ് ചോദിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.